കൊയർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1979 അതായത് 27/10/1979. കൊയർ ഫെഡിൻ്റെ അപ്പെക്സ് കൊയർ ഫെഡ് എന്നത് അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കൊയർ കോപ്പറേറ്റീവ്സ്, പ്രൈമറി കൊയർ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഫെഡറേഷനാണ് കൊയർ ഫെഡ്. പിന്നെ കൊയർ ബോർഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എറണാകുളത്താണ്. കൊയർ ബോർഡ് കൊയർ ഫെഡ് വരുന്നത് ആലപ്പുഴയാണ്. കൊയർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴയാണ്. കൊയർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളമാണ്. അപ്പോൾ മാറിപ്പോയത് അത് റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കൊയർ ബോർഡ് ഈസ് അറ്റ് എറണാകുളം. കൊയർ ഫെഡ് എവിടെ വരുന്നത്? ആലപ്പുഴയിലാണ്. കൊയർ ഫെഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ദെൻ കൊയർ ഫെഡിൻ്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊയർ ഫെഡ് ടെക്നോളജി സിറ്റുവേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി സിറ്റുവേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. കൊയർ ഫെഡിൻ്റെ ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് പ്രൈമറി കൊയർ കോപ്പറേറ്റീവ്സിന് ഓഡിറ്റ് ഫീ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അവർക്ക് ഓഡിറ്റ് ഫീ നൽകേണ്ട ആവശ്യമില്ല. അപ്പെക്സ് സൊസൈറ്റിക്കാണെങ്കിൽ 50, അതായത് കൊയർ ഫെഡിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ് ടോട്ടൽ ഓഡിറ്റ് ഫീയുടെ 50% എക്സംപ്ഷൻ ലഭിക്കുന്നതാണ്. ദെൻ ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം എന്ന ടേം റിലേ ചെയ്തിരിക്കുന്നത് നമ്മളുടെ പ്രൈമറി കൊയർ കോപ്പറേറ്റീവ്സും സൊസൈറ്റിയുമായി റിലേ ചെയ്ത ഒരു ടേമാണ് ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം. ദെൻ മന്ത്ലി ജേണൽ ഓഫ് കൊയർ ഫെഡ്, കൊയർ ഫെഡിൻ്റെ മന്ത്ലി ജേണലാണ് കൊയർ ന്യൂസ്. ബ്രാൻഡ് നെയിം ഓഫ് കൊയർ ഫെഡ്, കേരള കൊയർ ഗോൾഡൻ യാൺ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി, ഇതാണ് നമ്മളുടെ കൊയർ ഫെഡിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊയർ ഫെഡുമായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്.